ജയമണി തിരുവനന്തപുരം അവരുകളാണ്. സ്വാത്വിക ആഹാരത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ഭഗവത്ഗീത ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഔദ്യോഗിക തലത്തിലുമൊക്കെ പ്രയോഗിച്ചിട്ടുള്ള പ്രായോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊക്കെ അനുഭവ സമ്പത്തുള്ള ഗീതയുമായിട്ട് അത്രയധികം പ്രാമുഖ്യമുള്ള ഒരു മഹത് വ്യക്തിയാണ് നമുക്കിന്ന് ഈ സായം സന്ധ്യയിലെ പ്രഭാഷണത്തിനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭഗവത്ഗീതയിൽ കൂടെയുള്ള ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവവും ഒക്കെ നമ്മളോട് പകർന്നു തരും. എല്ലാവരും ഈ പ്രഭാഷണം കേൾക്കുന്നതിനായിട്ട് ഈ ഓഡിറ്റോറിയത്തിൽ കയറിയിരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. പ്രഭാഷണത്തിനായിട്ട് ഡോക്ടർ സി വി ജയമണി അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആധ്യാത്മിക മേഖലയിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിട്ട് നിലകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വിലപ്പെട്ട ഈ ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്തി ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളാം. നമസ്കാരം. ഈയൊരു സായാഹ്നത്തിൽ ഭഗവത്ഗീത വിഷയവുമായിട്ട് ഈ സത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായിട്ട് ഇവിടെ ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളും വളരെ ഗഹനമായി മനസ്സിലാക്കിയ ഒരു സദസ്സാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ സമാപനമെന്നോണം ഏതാനും ആചാര്യന്മാരുടെ കൂട്ടത്തിൽ ഒരധ്യാപകൻ മാത്രമായ ഞാൻ, ആചാര്യൻ എന്ന് പറയുന്നതും അധ്യാപകൻ എന്ന് പറയുന്നതും എൻ്റെ നിഘണ്ടുവിൽ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ആളുകളാണ്. അപ്പോൾ ആചാര്യശ്രേണിയിലേക്കൊന്നും കടന്നു ചെല്ലാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും ഒരധ്യാപകനായി 33 വർഷം 3 സർവകലാശാലകളിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ പഠിപ്പിച്ച വിഷയങ്ങളിലൊന്നും തന്നെ ഭഗവത്ഗീത ഔദ്യോഗികമായിട്ട് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ എൻ്റെ കൂടെ കൂടിയ ഭഗവത്ഗീത സന്ദേശം ചെറിയ ചെറിയ രൂപത്തിൽ എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ബോധപൂർവം മനഃപൂർവം തിരികിക്കയറ്റുമായിരുന്നു. അതിൻ്റെ പ്രയോജനം എനിക്കോ കേൾക്കുന്നവർക്കോ കിട്ടുമോ എന്ന് ഞാനന്ന് ചിന്തിച്ചിട്ടില്ല. ഗീത തന്നെ പറയുന്നത് പോലെ നമ്മുടെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അതിൻ്റെ ഫലമെന്താണെന്ന് നമ്മുടെ വിഷയമല്ല. കൃത്യമായിട്ടും നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലി ചെയ്യുക, ഫലം അത് താനേ വന്നു തുടങ്ങും. 33 വർഷവും എൻ്റെ വിദ്യാർത്ഥികൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നത് ഇടക്കിടക്ക് സംസ്കൃത ശ്ലോകം ചൊല്ലുന്ന ഒരു മാനേജ്മെൻ്റ് അധ്യാപകനാണ്. അത് മാനേജ്മെൻറ്റുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല പറയുന്നത്. എങ്കിലും ഞാൻ മാനേജ്മെൻറ്റ് പുസ്തകം വായിക്കുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ 18 അധ്യായങ്ങളിലെയും ശ്ലോകങ്ങളിൽ അതാണല്ലോ ഇത് എന്നൊരു സംശയം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.
ആ സംശയം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. അത് തന്നെയാണല്ലോ ഇത്. ഭഗവത്ഗീത ജനിച്ചിട്ട് കൃത്യമായിട്ടും പറഞ്ഞാൽ 5151 വർഷം എന്നാണ് ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത്. 5151 വർഷം മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മഹാഭാരതത്തിൻ്റെ ഇടയിൽ കൂടി വ്യാസഭഗവാൻ 18 അധ്യായങ്ങളിലായിട്ട് വളരെ ഗഹനമായിട്ടുള്ള രീതിയിൽ, വളരെ ദുഷ്ഗ്രഹമായുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ആചാര്യന്മാർ നമ്മുടെ മുന്നിലേക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഞാൻ നിത്യവും വായിക്കുന്ന പുസ്തകം, ഭഗവത്ഗീതയുടെ പുസ്തകം 3 വോള്യത്തിലുള്ളതാണ്. എനിക്ക് കൂടുതൽ വഴങ്ങുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത് സ്വാമി രംഗനാഥാനന്ദിയുടെ ദ യൂണിവേഴ്സൽ മെസ്സേജ് ഓഫ് ഗീത എന്ന് പറയുന്ന 3 വോള്യത്തിലുള്ള പുസ്തകമാണ്. എനിക്ക് ഗീതയിലേക്ക് ആഭിമുഖ്യമുണ്ടാക്കാൻ പ്രേരണ നൽകിയ ഒരു ഗ്രന്ഥം. പക്ഷെ തുടക്കത്തിൽ അതായിരുന്നില്ല. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്, ഞാൻ കണ്ണൂർ സ്വദേശിയാണ്, കണ്ണൂർ ചിന്മയാ മിഷൻ കോളേജിലാണ് ഞാൻ 1979 അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. അന്ന് ആചാര്യനുമായിട്ടുള്ള ഒരു സാമീപ്യവും സമ്പർക്കവും കാരണം ഒരുപാട് ഗീത പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് കേൾക്കാൻ ഇടയായി. അപ്പോൾ ഇവിടെയൊക്കെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പുസ്തകത്തിൽ വെറുതെ വായിച്ചു പോകാനുള്ള ഒരു സംഗതിയല്ല എന്നെനിക്ക് അന്നേ തോന്നി തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഞാനിവിടെ സംസാരത്തിലിടയിൽ പറഞ്ഞതുപോലെ 18 അധ്യായങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ആദ്യ ഒരു ജീവിതകാലം മുഴുവനും ആദ്യത്തെ ആ 3 അധ്യായങ്ങളെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്താണോ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾക്ക് കൈവരുന്നതാണ്. എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര എന്ന് പറഞ്ഞിട്ടാണ് ഗീതാശ്ലോകം അവസാനിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടത്? നിങ്ങൾക്ക് ഐശ്വര്യമാണ്. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഒരു ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 85 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണത്രേ ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്. അതിന് മുന്നേ നമ്മൾ മണലായിരിക്കാം, മരമായിരിക്കാം, മൃഗമായിരിക്കാം, മനുഷ്യനായിട്ട് ജീവിതം കിട്ടിയില്ല. മനുഷ്യനായി കിട്ടുന്നത് ഒരൊറ്റ സമയം മാത്രമേ കിട്ടുള്ളൂ, ഓൺലി വൺ ചാൻസ്. ആ കോലത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അതിനൊരു നീണ്ട ജന്മമാണ് തന്നിരിക്കുന്നത്. അതിന് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഒരു പുരുഷായുസ് മുഴുവനും ഇവിടെ ജീവിക്കാനാണ് ജന്മമെടുത്തിരിക്കുന്നത്. ഞാനീ പുരുഷായുസിനെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. 120 വർഷം ദൈർഘ്യമുള്ള ഒരു പുരുഷായുസ് മുഴുവനും ഇവിടെ ജീവിക്കാൻ, ഐശ്വര്യപൂർവം ജീവിക്കാൻ, സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ, ഹൈലി ഇൻ്റലക്ച്വലായിട്ട് ജീവിക്കാൻ നമ്മൾക്ക് ആദ്യത്തെ 3 അധ്യായങ്ങൾ മതി. അതിൻ്റെ ധ്യാന ശ്ലോകം തന്നെ കേൾക്കൂ. ഓ പാർത്ഥായ പ്രതിബോധിതാം എന്ന് പറഞ്ഞിട്ട് ചിന്മയാ മിഷനിലെ കുട്ടികൾ അത് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ഇരിപ്പിൽ ചൊല്ലുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ജനസമൂഹത്തോട് ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടും മനസ്സ് വെച്ച് കൈകൊണ്ട് അക്ഷരം തൊട്ട് നിങ്ങളെ ഗീത വായിച്ചു നോക്കൂ, നിങ്ങളുടെ ഹൃദയത്തിലേക്കത് അലിഞ്ഞു ചേരുന്നതായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് ആചരിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു ശ്ലോകം, എനിക്ക് തന്നിട്ടുള്ള വിഷയം ആഹാര രീതികളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കേണ്ടി വരുന്നത്. സാത്വിക ആഹാരത്തിൻ്റെ പ്രാധാന്യം, ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഞാനൊരു മാനേജ്മെൻ്റ് അധ്യാപകനാണ്. ഞാൻ എൻ്റെ മാനേജ്മെൻ്റ് കുട്ടികളോട് പറയുന്നത് ഒരു നല്ല മനുഷ്യനായിട്ട്, ഒരു നല്ല എക്സിക്യൂട്ടീവായിട്ട്,
അതാണല്ലോ നമ്മുടെ ആഗ്രഹം, എക്സിക്യൂട്ടീവ് സ്റ്റൈൽ എന്നാണ് പറയുക. നല്ലൊരു എക്സിക്യൂട്ടീവ് ആയിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് 3 W ആവശ്യമാണ്. 3 W തുടങ്ങുന്ന 3 കാര്യങ്ങൾ ആവശ്യമാണ്. എന്താണ് ആദ്യത്തെ W? ആദ്യത്തെ W എന്ന് പറയുന്നത് വിസ്ഡം എന്നാണ് അതിൻ്റെ പേര്, വിദ്യ. ഭഗവത്ഗീതയിൽ ജ്ഞാനയോഗത്തെക്കുറിച്ച് പറയുന്നു. ഈ ജ്ഞാനയോഗത്തിൻ്റെ ഗുളിക രൂപമാണ് ഞാനീ പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന വിസ്ഡം. അതിനെ നോളജ് എന്ന് മാറ്റി വിളിക്കരുത്. ഇന്നിപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് വേൾഡ് എന്ന് പറയുന്നത്, ഒരു ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് അതൊരു നോളജ് സൊസൈറ്റി, ഒരു വൈജ്ഞാനിക സമൂഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ പറയുന്ന ഭാരതീയര് അതിനെ തിരുത്തി വായിക്കണം. അതൊരു വൈജ്ഞാനിക സമൂഹമല്ല, അതൊരു വിദ്യയുടെ ഒരു ലോകമാണ്. ഈ അടുത്ത സമയത്ത് നമ്മൾ 10 ദിവസം ദശമി ആഘോഷിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ആ ദശമിയിലും നമ്മൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. 10 ദിവസം നമ്മൾ 10 ചൈതന്യങ്ങളെയാണ്, 10 ദോഷങ്ങളകറ്റാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ജീവിതകാലം മുഴുവനും, ഒരു പുരുഷായുസ് മുഴുവനും ആരോഗ്യത്തോടുകൂടി, സമ്പൽ സമൃദ്ധിയോടുകൂടി, ഐശ്വര്യത്തോടുകൂടി ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള അവകാശം കിട്ടിയിരിക്കുകയാണ്. ആ അവകാശം സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ളത് ആദ്യത്തെ ജ്ഞാനയോഗത്തിൻ്റെ ഗുളിക രൂപമാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഇതിനൊരു പ്രോപ്പർട്ടിയുണ്ട്, അതിനൊരു ഗുണമുണ്ട്. എന്താണ് വിദ്യയുടെ ഗുണം? വിദ്യാധനം സർവധനാൽ പ്രധാനം. ആ പ്രോപ്പർട്ടി അവിടെ തീരുന്നില്ല. ആ ധനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? അത് കൊടുക്കും തോറും വർദ്ധിക്കും. ഒരിക്കലും അത് കൊടുക്കാൻ മടിക്കരുത്, എടുക്കും തോറും കൊടുത്തുകൊണ്ടേയിരിക്കണം. തേന തെക്തേന പുഞ്ചീത, ഈശാവാസ്യം പറയുന്നു. അപ്പം അതുപോലെ എന്താണോ എടുത്തത്, എടുത്തത് 10 മടങ്ങ് ശക്തിയോടെ നമ്മൾ തിരിച്ചു കൊടുക്കണം. സൂക്ഷിച്ചു വെക്കാൻ സാധ്യമല്ല. പ്രാണവായു പോലെയാണത്. പ്രാണവായു ഇല്ലാതെ ഒരു നിമിഷം പോലും മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ പ്രാണവായു സൂക്ഷിച്ചു വെക്കാൻ ശരീരത്തിൽ ഒരു സ്ഥലവുമില്ല. എടുക്കുക, എടുക്കുന്നതിൻ്റെ 10 മടങ്ങ് വേഗത്തിൽ അത് തിരിച്ചു നൽകണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ആ ബുദ്ധിമുട്ട് നമ്മൾ ആസ്മാ രോഗികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിക്ക വിടുന്നതും നാട്ടുകാർ മുഴുവനും അറിയുന്നു. നമ്മൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് മിഡിൽ ബർത്താണ് കിട്ടിയിരുന്നെങ്കിൽ അന്ന് എൻ്റെ അധോഗതിയാണ്. മേലെ തട്ടിൽ ഒരു ഘനഗംഭീരനായിട്ടുള്ള ഒരു ഘടോത്കജം കിടക്കുന്നു, താഴെ തട്ടിലും ഒരു ഘടോത്കജം കിടക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഓം ശാന്തി ശാന്തി ശാന്തി. ഇവനങ്ങോട്ട് ഒരു 4 dB വെച്ചിട്ട് കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്? കാസർഗോഡ് നിന്ന് തുടങ്ങി കൂർക്കം വലി തിരുവനന്തപുരം തമ്പാനൂർ വരെ വലിക്കും അവൻ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം, ശരീരത്തെ ആരോഗ്യപൂർവം കൊണ്ടു നടക്കണമെങ്കിൽ, വിദ്യയെ അറിഞ്ഞ് പ്രയോഗിക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 3 അധ്യായമെങ്കിലും അക്ഷരത്തിൻ്റെ ശുദ്ധിയോടുകൂടി, അക്ഷരശുദ്ധിയോടുകൂടി വിരൽ വെച്ച് വായിക്കണം. അക്ഷരത്തെ തൊട്ടുണർത്തി വേണം വായിക്കാൻ. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിപ്പോകുന്നത് കാര്യം. അപ്പം ആദ്യം ചെയ്യേണ്ടത് വിദ്യാധനം സർവധനാൽ പ്രധാനം, അത് കൊടുക്കും തോറും ഏറിടും. അടുത്ത W, അടുത്ത W വരുന്നത് വെൽത്ത് ആണ്. മൂലധനമില്ലാതെ ഒരു ബിസിനസ്സും കൊണ്ടു നടക്കാൻ സാധിക്കില്ല. കുഞ്ഞുങ്ങളോട് പറയുമ്പം, സർ ഞങ്ങൾ പ്രോസ്പെക്റ്റീവ് എക്സിക്യൂട്ടീവ്സ് ആണ്, നാളെയുടെ എക്സിക്യൂട്ടീവ്സ് ആണ് ഞങ്ങൾ, പണമില്ല സർ. സാർ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് പറയുന്നു, സാർ ഇന്നോവേഷൻ നടക്കുന്നതെന്ന് പറയുന്നത്, സാർ എൻ്റർപ്രണർഷിപ്പ് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്, സാർ ഒരുപാട് സംരംഭകത്വം വളർത്തണം എന്ന് പറയുന്നത്. പണം എവിടെ സർ? പണമില്ല. പണമുള്ളത് റിസർവ് ബാങ്കിലും വേൾഡ് ബാങ്കിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എങ്ങനെ പണമുണ്ടാക്കണം? എന്താണ് പണം? വിദ്യാധനം സർവധനാൽ
പ്രധാനം. വിദ്യയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സരസ്വതി മഹാലക്ഷ്മി കൂടെ വരും. സരസ്വതി ഉണ്ടെങ്കിൽ സരസ്വതിയുടെ കൂടെ മഹാലക്ഷ്മിയുണ്ട്. നവമി പൂർണ്ണമാകണമെങ്കിൽ മൂന്ന് രീതിയിൽ ദേവിയെ പൂജിക്കണം എന്ന് പറഞ്ഞതുപോലെ വെൽത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം വെൽത്ത് വളരെ ആവശ്യമാണ്. ആ വെൽത്ത് ഏതുപോലെ ആയിരിക്കണം? വെൽത്ത് ഒരിക്കലും കുമിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. കബീർദാസ് പറയുന്നു, ഏത് പ്രകാരമാണ് ഒരാൾ തോണിയിൽ സഞ്ചരിക്കുന്നത്? തോണിയിൽ തുഴഞ്ഞു പോവുകയാണ്. ആ തോണിക്കകത്തൊരു സുഷിരമുണ്ട്. വേഗത്തിൽ തുഴയുന്ന സമയത്ത് ആ സുഷിരത്തിലെ കൂടി വർദ്ധിച്ച തോതിൽ വെള്ളം അകത്തോട്ട് വരും. ഏത് പ്രകാരമാണ് തുഴഞ്ഞു പോകുന്ന വള്ളത്തിൽ വെള്ളം കയറി വരുന്നത്, അതുപോലെ അപകടകരമാണ് സ്വന്തം വീട്ടിലേക്ക് ധനം കുമിഞ്ഞുകൂടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ദാനകർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ വെൽത്തിന്റെ പ്രോപ്പർട്ടി എന്താണ്? അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇൻട്രസ്റ്റ് കൂടും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരും, കുമിഞ്ഞുകൂടും. അപ്പൊ അത് മല്യെ പോലെയും ഇൻഫോസിസിന്റെ ആളെ പോലെയും അത് കുമിഞ്ഞു കൂടുന്ന സമയത്ത് അവർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അത് ദാനം ചെയ്യും. നമ്മുടെ കാര്യം എന്താണ് പറഞ്ഞത്? ഇതം ന മമ, ഒന്നും എൻ്റെതല്ല. ഇതം ന മമ ആദ്യത്തെ മന്ത്രമാണ് പഠിപ്പിക്കുന്നത്. ഒന്നും എൻ്റെതല്ല. ആരുടെയാണ്? എല്ലാം ദൈവത്തിൻ്റെതാണ്. ആർക്ക് പ്രയോജനപ്പെടാം? ആരാണ് ദൈവം? മാനവ സേവ തന്നെയാണ് മാധവ സേവ എന്നാണ് കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. മാനവ സേവ മാധവ സേവയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പണം മുഴുവനും മാധവന് മാധവന്റെ ചൈതന്യമുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടാം. രണ്ടാമത്തെ ഡബ്ല്യു വളരെ പ്രധാനമാണ്. ഞാൻ ഗീതയിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്ന് സംഗതികൾ പറഞ്ഞിട്ട് നമുക്ക് ഗീതയുടെ ജ്ഞാനയോഗത്തിലേക്കും കർമ്മയോഗത്തിലേക്കും ഭക്തിയോഗത്തിലേക്കും അതുപോലെ രാജയോഗത്തിലേക്കൊക്കെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കണം. ഒറ്റ മണിക്കൂർ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ആ മണിക്കൂർ കൊണ്ട് എനിക്കിതിൻ്റെ മാനേജ്മെൻറ്റ് തത്വശാസ്ത്രം ഗീതയിലുണ്ടെന്ന് പറഞ്ഞു വെക്കേണ്ട ആവശ്യമാണ്. അപ്പം രണ്ടാമത്തെ ഡബ്ല്യു മറന്നു പോകരുത്. വെൽത്താണ്, മൂലധനമാണ്, സമ്പാദ്യമാണ്, ഏറ്റവും നല്ല സമ്പാദ്യം വിദ്യ തന്നെയാണ്. വിദ്യക്ക് പകരം വെക്കാൻ പറ്റുന്ന വേറെയൊരു സമ്പാദ്യം ഈ ലോകത്തില്ല. എന്താണ് മൂന്നാമത്തെ കാര്യം? അതാണ് എൻ്റെ വിഷയം. മൂന്നാമത്തെ കാര്യം എന്താണ്? വെൽനെസ്, ആരോഗ്യം. ഗീത പറയുന്നു, യുക്ത ആഹാര വിഹാരസ്യ, ആറാമത്തെ ചാപ്റ്റർ 17 ശ്ലോകം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യുക്ത ആഹാര വിഹാരസ്യ, വേറെ എങ്ങും പോണ്ട. ഇത് ആശുപത്രി ചുമരിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇത് ഭാരതത്തിന്റെ ഗ്രന്ഥമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ 700 എഴുതി വെച്ച ഒരു ശ്ലോകം മാത്രമാണ് പറയുന്നത്. യുക്ത ആഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ഏത് ദുഃഖം എന്ന് പറയേണ്ട കാര്യമില്ല. ഏതെല്ലാം ദുഃഖം വരട്ടെ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് ദുഃഖത്തെ നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ്, ദുഃഖം നിബദ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ്. ആ ദുഃഖത്തെ മറികടക്കാൻ നമ്മൾക്ക് സാധിക്കണം. ആ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ശരീരത്തിന് ആവത് വേണം. ശരീരം എങ്ങനെ ആവതാവണം? അതിലുള്ള ശ്ലോകമാണ് പറഞ്ഞിരിക്കുന്നത്, യുക്തമായിട്ടുള്ള ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതാണ് എനിക്ക് തന്നിരിക്കുന്ന നാരായണ സ്വാമിയാണ് വിഷയം തിരഞ്ഞെടുക്കുന്നത്. നാരായണ സ്വാമി എനിക്ക് കുറെ കാലമായിട്ട് അറിയുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സ് വായിക്കാൻ നാരായണ സ്വാമിക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞു, സാർ ഇത് സംസാരിച്ചാൽ മതി, സാത്വികമായിട്ടുള്ള ആഹാരം. നമ്മൾ കഴിക്കുന്നത് സാത്വിക ആഹാരമാണോ? നമ്മൾ കഴിക്കുന്ന രീതി സാത്വികമായിട്ടുള്ള ഒരാളുടെ ജീവിത രീതിയാണോ? ഇന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ശാപം, 90% ആളുകളുടെയും രോഗത്തിൻ്റെ കാരണം ലൈഫ് സ്റ്റൈലാണ്. കാലം ഒരുപാട് കടന്നു വന്നു, മെഡിക്കൽ സയൻസ് ഒരുപാട് മുന്നോട്ട് പോയി. പഴയ രോഗങ്ങളൊന്നും ഇന്നില്ല. ഇന്ന് വസൂരിയില്ല,
ചിക്കൻ ബോക്സ് ഇല്ല, കോളറിയില്ല, മലമ്പനിയില്ല, എല്ലാവരും സുഖിമാനായിട്ടിരിക്കുകയാണ്. പക്ഷേ അതിലും ഭീകരമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ കൊണ്ടാണ്, രോഗവാഹികളാണ് നമ്മൾ. എന്താണ് കാരണം? നമ്മൾക്ക് കൈമോശം വന്നിരിക്കുന്നത് സാത്വികമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. സാത്വികന്മാർ നമ്മുടെ കയ്യിൽ ഇല്ല, അതെല്ലാം മ്യൂസിയം പീസായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏതോ ഷോക്കേസിൽ പണ്ടങ്ങാണ്ട് പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ഇങ്ങനെയൊരു സാത്വികൻ ഇവിടെ ജീവിച്ചിരുന്നു. മഹാത്മാഗാന്ധി തന്നെ ഈ കാലഘട്ടത്തിൽ മ്യൂസിയം പീസാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകം പോലും വായിക്കാത്ത കുട്ടികളാണ് എൻ്റെ മുന്നിൽ ദി ഇൻ്റലക്ച്വൽ പ്രൊഫിഷ്യൻസിയായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഓരോ വർഷവും 60 എക്സിക്യൂട്ടീവ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. കഴിഞ്ഞ 33 വർഷമായിട്ട് 33 x 60 എത്ര എക്സിക്യൂട്ടീവ്സാണെന്നറിയോ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്? നിങ്ങളോടൊരു സ്വകാര്യം പറയാ, കാശിന് കൊള്ളാത്ത സാധനമാണ് പുറത്തു പോയിരിക്കുന്നത്. അവർക്ക് കൊള്ളാം, അവർക്ക് കാശുണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഗീത മനസ്സിലാക്കാനോ ഭാരതത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കാനോ സ്വന്തം അച്ഛനമ്മമാർ ആരാണെന്ന് മനസ്സിലാക്കാനോ കഴിവൊന്നും അവനില്ല. അവനെ സംബന്ധിച്ചിടത്തോളം, സർ ഇൻഫോസിസിൽ ജോലി കിട്ടുമോ? സർ ക്യാമ്പസ് സെലക്ഷൻ. അവൻ കടന്നു വന്നിരിക്കുന്നത് എൻട്രാൻസ് എക്സാമിനേഷനിലെ കൂടിയാണ്. അവൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും കുട്ടികളോട് തമാശയായിട്ട് പറയാറുണ്ട്, ഞാൻ പറയുന്നത് എന്തും അവർ കേൾക്കും, അവർക്കറിയാം. അവർ മാറാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉപദേശിക്കുന്നത്. ഞങ്ങളൊക്കെ മല കയറി വന്നവരാണ്. ശബരിമലക്ക് പോകുന്നവരെ ആഞ്ഞു വലിച്ച് ശ്വാസം പിടിച്ച് കരിമല കയറി ഭഗവാനെ ദർശിച്ചവരാണ് നമ്മൾ. MCOM എടുത്തവർ, PhD എടുത്തപ്പോൾ ഞാൻ ഊർധ്വശ്വാസം വലിച്ചിട്ടാണ് മുന്നോട്ട് വന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഐസ് മലകളിൽ നിന്ന് തെന്നിത്തെറിച്ചാണ് വരുന്നത്. ഒരു ഒരു സൂത്രമുണ്ടല്ലോ അവരുപയോഗിക്കുന്നത്, എവറസ്റ്റിൻ്റെ മേലെ കയറി രണ്ട് കാലും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം അവർക്കല്ല. തെന്നിത്തെറിച്ച് വന്നിരിക്കുന്ന എവിടെയാ? കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ. എങ്ങനെ വന്നു ചോദിച്ചാൽ അവനും അറിയില്ല, അവൻ്റെ അച്ഛനമ്മമാർക്കും അമ്മൂമ്മമാർക്കും അറിയില്ല, ഈ പഠിപ്പിക്കുന്ന അധ്യാപകനും അറിയില്ല. അവൻ എൻ്റെ മുന്നിലിരിക്കുകയാണ്. എന്താ വേണ്ടത്? ഐ ഷുഡ് ബിക്കം എൻ എക്സലൻ്റ് എക്സിക്യൂട്ടീവ്. ഇത് മാത്രമേ അവന് അറിയേണ്ട കാര്യമുള്ളൂ. അതിനെന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. സർ പരീക്ഷ എഴുതി പാസ്സാവാനുള്ള വിദ്യ പറഞ്ഞതാ? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമല്ല അവൻ ചോദിക്കുന്നത്. ഞാൻ വിഷയത്തിന് മാറിപ്പോവുകയല്ല. അപ്പോൾ ഈ വെൽനെസ് എവിടെയുണ്ട്? ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞു, ആരോഗ്യം എന്ന് പറയുന്നത് കരതലാമലകമാണ്. എന്താണ് കരതലാമലകം എന്ന് പറഞ്ഞാൽ? ഉള്ളംകൈയിലെ നെല്ലിക്കയാണ്. ഉള്ളംകൈ എവിടെയാണ്? സ്വന്തം വലതുകരം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. എൻ്റെ ഭാര്യയുടെ മുഖം നോക്കാനല്ല പറഞ്ഞത്. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അല്ലേ, എൻ്റെ ബെറ്റർ ഹാഫ്. അപൂർവം ചില സമയത്ത് നമ്മൾ ബിറ്റർ ഹാഫ് എന്ന് പറയും. അത് ചില സമയം മാത്രമാണ്. 99% ബെറ്റർ ഹാഫ് തന്നെയാണ്. ആ ബെറ്റർ ഹാഫിന് പോലും നോക്കാൻ നമ്മൾ ധൈര്യപ്പെടാതെ കാലത്ത് എഴുന്നേറ്റ ഉടനെ നമ്മൾ ജപിക്കുന്ന മന്ത്രം ഉള്ളംകൈയിൽ, ആരോഗ്യം ഇവിടെ കുടികൊള്ളുന്നു. ഈ ആരോഗ്യത്തിനെയാണ് നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് ആരോഗ്യന്താ ആരോഗ്യന്താ, ദൈവത്തിന് സാധിക്കുന്നില്ല. നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന ഏത് കോവിലിൽ പോയാലും നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന എന്താണ്? നാരായണീയത്തിലെ അവസാനം ആയുരാരോഗ്യ സൗഖ്യം. ദൈവം അവിടുന്ന് എഴുന്നേറ്റ് പോവും. കാരണം നിങ്ങളുടെ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ 99% എന്താണ് ഗീതയിൽ പറയുന്ന അവസാനത്തെ കാറ്റഗറിയിലാണ് പെടുന്നത് നമ്മൾ. എന്താണ് ആദ്യത്തെ കാറ്റഗറി? സാത്വികം, രാജസികം, താമസികം. ഞാനതിലേക്ക് വരാം സമയമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ 17 ചാപ്റ്റർ വായിക്കുക. അതിൽ 5 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ ചുമ്മാ വായിച്ചു നോക്കിയാൽ മതി.
അപ്പൊ അതിലേക്ക് എത്തുന്നതിനേക്കാളും മുമ്പേ ഈ മൂന്ന് സമ്പാദ്യം നമുക്ക് ആവശ്യമല്ലേ? എന്താണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിദ്യ കൊടുക്കണം, അവനൊരു ജോലി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം, അവനെ സമ്പാദിക്കാൻ പ്രേരിപ്പിക്കണം, അവന്റെ ആരോഗ്യം ആര് നോക്കും? ഞാൻ മാനേജ്മെന്റ് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ച പുസ്തകത്തിന്റെ പേര് ആർ യു കില്ലിംഗ് യുവർ സെൽഫ് മിസ്റ്റർ എക്സിക്യൂട്ടീവ് എന്നാണ്, നീണ്ട പേരാണ്. ആർ യു കില്ലിംഗ് യുവർ സെൽഫ് മിസ്റ്റർ എക്സിക്യൂട്ടീവ്, നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യുകയാണോ അല്ലയോ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ആ പുസ്തകത്തിന്റെ ആദ്യത്തെ വരി തുടങ്ങുന്നത് മനോഹരമായിട്ടുള്ള ഒരു വാചകമാണ്. നമ്മൾ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് കുട്ടികളോട് പറയുന്ന എന്താണ്? മെനി മെനി റിട്ടേൺസ് ഓഫ് ദി ഡേ മിസ്റ്റർ എ ബി സി എന്ന് പറയാറുണ്ട് നമ്മൾ. ഇവിടെ ആ ഗ്രന്ഥകാരൻ ഒരു ഡോക്ടറും കൂടിയാണ്. ആ ഡോക്ടർ ചോദിക്കുന്നത് എക്സിക്യൂട്ടീവ് സമൂഹത്തോട് ചോദിക്കുകയാണ്, ഹൗ മെനി റിട്ടേൺസ് ഓഫ് ദി ഡേ മിസ്റ്റർ എക്സിക്യൂട്ടീവ് ആഫ്റ്റർ 40, 40 വയസ്സിന് ശേഷം. ഈ ഒരു എക്സിക്യൂട്ടീവ് ആവാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയുടെ സമ്പാദ്യം മുഴുവനും അവന് കൊടുത്തിരിക്കുകയാണ്. മെഡിക്കൽ സീറ്റ് കിട്ടാൻ 50 ലക്ഷം, പത്രത്തിൽ വായിച്ചതല്ലേ നിങ്ങൾ? മെഡിക്കൽ സീറ്റ് കിട്ടാൻ 50 ലക്ഷം, മാനേജ്മെന്റ് സീറ്റ് കിട്ടാൻ 25 ലക്ഷം. ഒരു ജീവനക്കാരൻ 33 വർഷം യൂണിവേഴ്സിറ്റി പുറത്തു വന്നതിന് ശേഷം 10 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഐ എസ് ആർ ഒയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ മകൻ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് എൻ്റെ അമ്മയോട്, അവൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടൊരു വാചകം പറഞ്ഞത് ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞു. എന്താണ് അവൻ പറഞ്ഞതെന്നറിയോ? അച്ഛൻ സർവകലാശാലയിൽ വന്നിട്ട് 25 വർഷമായി, സിൽവർ ജൂബിലി. അച്ഛൻ്റെ ശമ്പളം ഇപ്പോഴും അമ്മ 25,000 രൂപ തികഞ്ഞിട്ടില്ല. ഞാൻ ഐ എസ് ആർ ഒയിൽ കയറിയേ ഉള്ളൂ, എൻ്റെ ശമ്പളം 37,500 തുടങ്ങുന്നു. വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വഴി നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കണ്ടേ? 40 വയസ്സ് വരെ അവിടെ നിങ്ങളുടെ മുന്നിൽ കാണണ്ടേ? സ്വന്തം അച്ഛന് ബലിതർപ്പണം അർപ്പിക്കാൻ ഒരു കുഞ്ഞെങ്കിലും അവശേഷിക്കണ്ടേ? ഞാൻ പഠിപ്പിച്ച ഇത്രയും എക്സിക്യൂട്ടീവ്സ് 40 വർഷത്തിന് ശേഷം ജീവിക്കില്ല എന്ന് പറയുന്ന സമയത്ത് രാവിലെ ഞാൻ ചൊല്ലുന്ന മന്ത്രം അത് അർത്ഥശൂന്യമായി പോയില്ലേ? ഞാൻ ആ കുട്ടികളോടും പറയുന്നത് 120 വർഷം വരെ നിങ്ങൾക്ക് ജീവിക്കാം, വിട്ടുകളാ, നിങ്ങൾ 100 വർഷമെങ്കിലും ജീവിക്കാൻ പ്രാർത്ഥിക്കൂ. എൻ്റെ ആചാര്യൻ എന്നെ ഉപദേശിച്ചത് ചുമ്മാ ചൊല്ലിക്കോ, മലയാളിയുടെ ഒരു ശീലമുണ്ടല്ലോ, എല്ലാം ചുമ്മാ ആണ്. അവനെന്ത് പറയുമ്പോഴും അവൻ ചുമ്മാ ചേർത്താണ് പറയുക. എൻ്റെ ഗുരുനാഥന് എന്നെ പറ, ചുമ്മാ രാവിലെ എഴുന്നേറ്റ് മന്ത്രം ചൊല്ലേ, പശ്യേമ ശരദശതം. എന്റെ കണ്ണിലെ കൂടി ഈ ലോകത്തെ മുഴുവനും കാണാൻ എനിക്ക് ആവതുണ്ടാവട്ടെ. ജീവേമ ശരദശതം. ഒരു 100 വർഷമെങ്കിലും ഈ ഭൂമുഖത്ത്, ഇത് മനോഹരമായ തീരമാണ്. വയലാറിന് മാത്രമല്ല ആ മനോഹര തീരമായിട്ട് തോന്നിയത്, നമുക്കൊക്കെ തോന്നണം. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജന്മമെടുക്കണം. നമ്മുടെ പ്രാർത്ഥന എന്താ? ഭഗവാനെ, അടുത്ത ജന്മവും ഈ മനോഹര ഭൂമിയിൽ തന്നെ വന്നു പറക്കാൻ ആവതാവണ്ടേ. വെല്ലസ് 3W വേണ്ടേ നിങ്ങളുടെ കയ്യിൽ. ഒരു ജീവിതം മുഴുവനും ജീവിച്ചിട്ട് ഈ 3W കയ്യിലില്ലെങ്കിൽ ഈ ആചാര്യന്മാർ പറയുന്നത് എന്താണ് നമ്മൾക്ക് മനസ്സിലാവുക? ഒന്നും മനസ്സിലാവില്ല. സ്വാമി രംഗനാഥാനന്ദ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രഭാഷണം കേട്ട ഒരു ആചാര്യനാണ്. കണ്ണൂരിലാണ്, കണ്ണൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്വാമി രംഗനാഥാനയുടെ ദി വേദാന്ത ആൻഡ് ദി മോഡേൺ സയൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനർഗളമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള പ്രസംഗം കണ്ണൂർ ടൗൺ ഹാളിൽ വെച്ചാണ് കേട്ടത്. അന്ന് എനിക്ക് 22 or 23 വയസ്സേ ഉള്ളൂ. അന്ന് രംഗനാഥാനന്ദി ആ ടൗൺ ഹാളിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ഈ എൻ്റെ മുന്നിലിരിക്കുന്ന യുവാക്കൾക്ക്, നിങ്ങൾക്കല്ല, സ്വാമിജിയുടെ മുന്നിലിരിക്കുന്ന യുവാക്കൾക്ക്, നിങ്ങളും യുവാക്കളായിട്ടിരിക്കട്ടെ. 120 വർഷമാണെങ്കിൽ
യുവാക്കളാണ് എല്ലാവരും ആണല്ലോ. 120 വർഷമാണ് പുരുഷായുസ്സെങ്കില് ആ പുരുഷായുസ്സിന്റെ പാതി പോലും കടക്കാത്ത ആളുകളാണ്. ഞാനും ക്രോസ് ചെയ്തു, എനിക്ക് 64-ാമത്തെ വയസ്സാണ്. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? സ്വാമിജി പറഞ്ഞു കൊടുത്തു കുട്ടികളോട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? 4 കാര്യങ്ങൾ വേണം നിങ്ങൾക്ക്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രഭാഷണം, സ്ട്രോങ് ബോഡി, ശക്തമായിട്ടുള്ള ഒരു ശരീരം, ആരോഗ്യ ദൃഢഗാത്രം എന്നാണ് പറയുക, ആരോഗ്യമുള്ള ഒരു ശരീരം, എ സ്ട്രോങ് ബോഡി, എ സ്റ്റേബിൾ മൈൻഡ്. ഗീതയിൽ എത്രമാത്രം ശ്ലോകങ്ങളാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സ്ഥിതപ്രജ്ഞത്തിന്റെ ഭാഷ എന്താണ് ചോദിച്ചിരിക്കുന്നു അല്ലേ? സ്ഥിതപ്രജ്ഞൻ ആരാണ്? ആരായിരിക്കണം സ്ഥിതപ്രജ്ഞൻ? സ്റ്റേബിൾ മൈൻഡഡ് ഫെലോ, എ സ്ട്രോങ് മൈൻഡ്, സ്ട്രോങ് വിൽ. ഇഫ് ദേർ ഇസ് എ വിൽ, ദേർ ഇസ് എ വേ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലാണ് അല്ലേ. ശക്തമായിട്ടൊരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ മുന്നില് സ്കൈ ആണ് ലിമിറ്റ്, ആകാശമാണ് നമ്മുടെ അതിർത്തി. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിക്കുന്ന എല്ലാവരും കരാഗ്രേ വസതേ ലക്ഷ്മി, ആരോഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾക്കത് വേണം. ഇത് വേണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ശരീരം, അതിനകത്ത് സുസ്ഥിരമായിട്ടുള്ള ഒരു മനസ്സ്. കനകമായാലും കനൽക്കട്ടയായാലും ഗീത പറഞ്ഞു തരികയാണ് നമ്മൾക്ക്, സമ സീത ഉഷ്ണ, ഈ ഒരു വികാരം നമ്മൾക്കുണ്ടാവണം. സുഖ ദുഃഖേ സമേകൃത്വ, എന്തൊരു മനോഹരമായിട്ടാണ് ആ സംസ്കൃതത്തില് മുദ്രാവാക്യം പോലെ ഇംഗുലാ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് പോലെ അതേ വീര്യത്തോടുകൂടി യുവജനങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന എത്രയോ ശ്ലോകങ്ങളാണ്. ശ്ലോകത്തിന്റെ അവസാനമാണ്, ഓരോ വരിയുടെയും അവസാനം എന്ത് മനോഹരമായിട്ടാണ് ഭഗവാൻ അവസാനിപ്പിക്കുന്നത്. ഭഗവാന്റെ സതീർത്ഥ്യനായിട്ടുള്ള അർജുനനും ചോദിക്കുന്ന ചോദ്യം അവസാനിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള യോഗ കർമ്മസു കൗശല ഒരു ശ്ലോകം അവസാനിക്കുകയാണ്. ഭാരതത്തിലെ 15 ഐ ഐ എമ്മിലെ പ്രധാനപ്പെട്ട കോഴിക്കോട് ഐ ഐ എമ്മിന്റെ മുദ്രാവാക്യമാണ് ഞാൻ ഇപ്പം ചൊല്ലിയ സംസ്കൃത പദ്യം, യോഗ കർമ്മസു കൗശല, എഫിഷ്യൻസി ഇൻ ആക്ഷൻ ഈസ് യോഗ. അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഐ എം കോഴിക്കോടില് പ്രാക്ടീസ് ചെയ്യുന്നത് ഭഗവത്ഗീതയാണ്, യോഗ കർമ്മസു കൗശല. ഞാൻ പറഞ്ഞു വന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അവിടെയാണ് എങ്ങനെയാണ് മനസ്സിനെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട്, എല്ലാ ശാന്തി മന്ത്രങ്ങളും അവസാനിക്കുന്നത് ഓം ശാന്തി 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 എന്നാണ്. ആശുപത്രിയിലെ ഡോക്ടർമാര് MRI സ്കാനിങ്ങിലെ കൂടി നമ്മുടെ ശരീരം അകത്തുമായി തിരിച്ചു വരുന്ന സമയത്ത് അവരും ചൊല്ലുന്നു പീസ് പീസ് പീസ്, 3 ആക്കിയിട്ടാണ് തിരിച്ചു തരുന്നത്. അപ്പൊ ഈ രീതിയിൽ ശാന്തി വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? 3 ഹൃദയത്തില് ശാന്തി ടു മീ, ശാന്തി ടു മീ മൈ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്, ശാന്തി ടു മൈ ഇന്റേണൽ ഓർഗൻസ്, അതിനുവേണ്ടിയാണ് 3 ശാന്തി ചൊല്ലുന്നത്. അപ്പൊ ഈ ഒരു ശാന്തമായിട്ടുള്ള മനസ്സ് നമുക്ക് വേണം. സ്ട്രോങ് ബോഡി ആൻഡ് എ സ്റ്റേബിൾ മൈൻഡ് ആൻഡ് എ ഷാർപ്പ് ഇന്റലക്ട്. ഒരു APJ അബ്ദുൽ കലാമിന്റെ പുറകെ മാത്രം നമ്മൾ പോയാൽ പോരാ, ഏത് സമയത്തും പറയുമ്പോഴും APJ അബ്ദുൽ കലാം, വിശ്വേശ്വരയ്യ, ഐൻസ്റ്റൈൻ, മഹാത്മാഗാന്ധി, എന്റെ നമുക്കതാവാൻ സാധിക്കുന്നില്ല. മഹാത്മാഗാന്ധിയെ മറന്നു തുടങ്ങിയപ്പോഴും ഒരു പുതിയ ഗാന്ധി എന്താണ് ഉദയം ചെയ്യാത്തത്? ഒരു പുതിയ ഐൻസ്റ്റൈൻ എന്താണ് സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടാവാത്തത്? ഒരു വിശ്വേശ്വരയ്യ എന്താണ് സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടാവാത്തത്? വേദാന്തം പഠിക്കുന്ന കുട്ടികളോട്, വേദാന്തം മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു വന്ന സദസ്സിനോട് സ്വാമി രംഗനാഥാനന്ദ ആവശ്യപ്പെട്ടത് 3 കാര്യം, എ ഷാർപ്പ് ഇന്റലക്ട്.
Kushagra Buddhi. A mind that can concentrate. Egagrati Odugudi. Vellatile Nidale Nokita. Pachida Kandileka. Astramayeche Alana. Le. Evada Katakano. Adellam Balichu Duri Arnata. Bhagavan Chodikanur Chodiunda. Vishada Yogam. കഴിഞ്ഞപ്പോ വിഷാദ യോഗം അവസാനിക്കുന്നത് തന്നെ ശോക സംവിഗ്ന മാനസ എന്ന് പറഞ്ഞാണ് വിഷാദ യോഗം. ശോക സംവിഗ്ന മാനസ, ഇങ്ങനെ ഒരു അർജുനനെ എനിക്ക് പരിചയമില്ല എന്ന് പറയുന്നത് ഭഗവാൻ. നമ്മൾ വല്ലതും പ്രയാസപ്പെടുമ്പോൾ ഭഗവാനെ എന്ന് വിളിക്കുന്ന ഭഗവാൻ പറയുകയാണ് ഇങ്ങനെ ഒരു അർജുനനെ എനിക്ക് പരിചയമില്ല. അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുന്നത് കുതസ്ത്വ കശ്മലമിതം. എന്ത് മനോഹരമായുള്ള പദം അർജുന. കുതസ്ത്വ കശ്മലമിതം, ഏത് സമയത്ത്, ഏത് സമയത്താണ്? ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നിരിക്കുന്നു. ഇവിടെ ഡു ഓർ ഡൈ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഓപ്പറേഷൻ വേണോ വേണ്ടയോ സർജൻ തീരുമാനം എടുക്കണം, രോഗി സമ്മതിക്കണം. സർജൻ പറയുന്നു എനിക്ക് ചെറുതായിട്ടൊരു വിറ, സീതന്തി മമ ഗാത്രാണി. ആരാ വിറക്കുന്നത്? ലോകത്തില് വില്ലാളി വീരന്റെ പൂർണ്ണ രൂപമാണ് അർജുനൻ. പേഴ്സണിഫിക്കേഷൻ ഓഫ് എ വാരിയർ, വാരിയർ ഫോർ എക്സലൻസ് എന്നൊക്കെയാണ് നമ്മൾ മാനേജ്മെന്റ് ശാസ്ത്രകാരന്മാർ പറയുക. ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഗിന്നസ് ബുക്കിൽ പേര് വന്ന്, അന്ന് ഗിന്നസ് ബുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ആ മനുഷ്യൻ ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പറയാണ് എന്റെ ശരീരം വിറക്കുന്നു അല്ലേ. ആ ഒരവസ്ഥ, ആ ഒരവസ്ഥയിലുള്ള ധാരാളം ആളുകളെ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുകയാണ്. ഈ അടുത്ത സമയത്താണ് ബോംബെയിലെ മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് അവിടെ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, ടാറ്റയുടെ പേരിലുള്ള സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസില്. ഭാരതത്തിലെ മൊത്തം എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ കുറിച്ചുള്ള ഒരു സർവേ നടന്നു. ഭാരതത്തിലെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മൊത്തം ആളുടെ സാമ്പിൾ സർവേ നടന്നു. ആ സർവേ റിപ്പോർട്ട് നമ്മുടെയൊക്കെ മനസ്സ് തുറപ്പിക്കേണ്ട ഒരു സർവേ റിപ്പോർട്ടാണ് പറഞ്ഞത്. ഈ ഭാരതത്തിലെ വെറും 19% എഞ്ചിനീയേഴ്സ് മാത്രമാണ് എംപ്ലോയബിൾ എന്നാണ് അവർ വാക്കുപയോഗിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ജോലിക്ക് അർഹത, ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ 19%. നിങ്ങൾ ആലോചിക്കണം, ആരാണ് എഞ്ചിനീയറിംഗ് ബിരുദം എടുക്കാൻ പോയത്? ജയമണി പോയില്ല, ഞാൻ ലാസ്റ്റ് ഗ്രൂപ്പായിരുന്നു കോമേഴ്സ്. എനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. അപ്പൊ ആ പ്രിൻസിപ്പൽ പറഞ്ഞു മാർക്ക് കുറവായതുകൊണ്ട് അവൻ ലാസ്റ്റ് ഗ്രൂപ്പ് എടുത്തോട്ടെ. ഇന്ന് തിരുവനന്തപുരത്ത് ലാസ്റ്റ് ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. മാരിവാനിയസ് കോളേജ്, അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കോമേഴ്സിൽ 99%. അതൊരു അത്ഭുതമാണ്, 99% കോമേഴ്സിന് സയൻസിന് കിട്ടാം, മെഡിസിന് കിട്ടാം. കോമേഴ്സിന് 99% മാർക്കുണ്ടെങ്കിൽ മാത്രമേ മാരിവാനിയസ് കോളേജ് എന്ന് പറയുന്ന വലിയ ക്യാമ്പസിൽ തിരുവനന്തപുരത്തെ അഡ്മിഷൻ, അതും കാശ് കൊടുക്കണം, അല്ലെങ്കിൽ പള്ളി നാരങ്ങ് പറയണം. ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ മകള് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഫസ്റ്റ് റാങ്കായിരുന്നു. പക്ഷെ കേന്ദ്രീയ വിദ്യാലയത്തിലെ ഫസ്റ്റ് റാങ്കിന് 85% കൂടുതൽ മാർക്ക് കിട്ടില്ല. അവൾ 85% മാർക്ക് കിട്ടി. അച്ഛാ എനിക്ക് റാങ്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഒരു ചെക്ക് ബുക്ക് എടുത്തിട്ട് സന്തോഷപൂർവ്വം അവന് 50,000 രൂപ അവൾക്ക് സമ്മാനം എഴുതി കൊടുത്തു. എൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചതാണ്. ഞാനന്ന് ഫൈനാൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്, സമ്പത്തുള്ളത് കൊണ്ട് ഞാൻ എഴുതി കൊടുത്തു. അടുത്തയാഴ്ച ഞാൻ ഇവളെയും വിളിച്ച് അഡ്മിഷന് പോയപ്പോഴാണ് ഇവള് വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും കയറുന്നില്ല.
മാറിവാനേ സ്കോളേജിന്റെ. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ ആണല്ലോ, അപ്പൊ സീറ്റ് തരാതിരിക്കാനും പറ്റില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സാറൊരു കാര്യം ചെയ്യ്, വി സിയോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു 10% അഡീഷണൽ സീറ്റ് തന്നു കഴിഞ്ഞാൽ അതിലൊരു സീറ്റ് കൃഷ്ണപ്രിയക്ക് തരാം. ഇത് നടന്ന സംഭവമാണ്. അപ്പൊ ഞാനിത് മറ്റൊരു വിഷയത്തിലേക്ക് പറയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഷാർപ്പ് ഇന്റലക്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. ഭഗവാൻ പറയാണ് ഏകാഗ്രത വർദ്ധിപ്പിക്കണം, പറയുന്ന കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ അവിടെ ഭഗവത്ഗീതയില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആവശ്യം നാലാമത്തെ പറഞ്ഞു നിർത്തിയിട്ട് ഞാൻ ഗീതയിലേക്ക് പോകാൻ. നാലാമത്തത് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ കോൺഷ്യസ്നെസ്, നമ്മൾക്ക് നമ്മളെ അറിയാൻ സാധിക്കണം. എൻ്റെ ഉള്ളില് ഞാനല്ല ഒരു സൂപ്പർമാൻ കിടക്കുകയാണ് എന്നൊരു തോന്നൽ നമ്മുടെ മുന്നിൽ ഉണ്ടാവണ്ടേ? അർജുൻ ഇതൊന്നും മനസ്സിലാകാത്ത സമയത്ത് വിശ്വരൂപ ദർശനം കാണിച്ചില്ലേ? ഇതാണ് എന്തൊക്കെ കാണുന്നുവോ, എല്ലാ മോഹവലയങ്ങളും ഞാൻ തന്നെയാണ്, നല്ലതായിട്ട് നീ ചിന്തിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് അല്ലേ? അതുകൊണ്ട് ചാഞ്ചല്യം മറന്ന് മുന്നോട്ട് പോകുക, യുദ്ധം ചെയ്യുക, വിജയ ശ്രീലാളിതനായിട്ട് വരണം. ഇത് തന്നെയല്ലേ നമ്മുടെ കുട്ടികളോട് നമുക്ക് ഉപദേശിക്കാനുള്ളത്? ഗീതയിൽ മൊത്തത്തിൽ നമ്മൾക്ക് ജ്ഞാനയോഗം വരുന്നു, കർമ്മയോഗം വരുന്നു, ഭക്തിയോഗം വരുന്നു, രാജയോഗം വരുന്നു. എൻ്റെ മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ ഞാനിത് പഠിപ്പിക്കും കുട്ടികളോട്. ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ ജനങ്ങളോടും ജനങ്ങൾക്കപ്പുറമുള്ള ജനങ്ങളോടും പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നോളജ് വർദ്ധിപ്പിക്കണം. അദ്ദേഹം കെ എന്നുള്ള ഒരു അക്ഷരമാണ് ഉപയോഗിച്ചത്, കെ ഉണ്ടാവണം. ആ കുട്ടികൾക്ക് സ്കിൽ ഉണ്ടാവണം. എന്താണ് ഭഗവാൻ പറഞ്ഞ യോഗ കർമ്മസു കൗശല കുശലത സ്കിൽ? നോളജ് ഉണ്ടാവണം. ഭഗവാൻ പറഞ്ഞ വിസ്ഡം ഉണ്ടാവണം, നോളജ് ഉണ്ടാവണം. ഭഗവാൻ പറഞ്ഞ സ്കിൽ ഉണ്ടാവണം. പിന്നെ എന്താണ് ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞ? ഭക്തി ഉണ്ടാവണം. എന്താണ് ഭക്തി? എല്ലാത്തിനോടും ഭക്തി ഉണ്ടാവണം, ചെയ്യുന്ന കർമ്മത്തോട് ഭക്തി ഉണ്ടാവണം, കാണുന്ന ആളിൽ ഭക്തി ഉണ്ടാവണം, എല്ലാത്തിനെയും ഭക്തിമയമായിട്ട് കാണണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണത്. അപ്പം നിങ്ങൾക്ക് എ വേണം. അപ്പം മാനേജ്മെൻറ്റ് ട്രെയിനിങ് ക്ലാസ്സിൽ ഞങ്ങളും പഠിപ്പിക്കുന്നു കെ എസ് എ ഫാക്ടർ. ഞാൻ അതിൻ്റെ കൂടെ ഒരു എസും കൂടി ചേർത്തു. എന്താണ് വേണ്ടത്? നമ്മൾക്ക് സൂപ്പർ കോൺഷ്യസ്നെസ്, അതീന്ദ്രിയത, എക്സലൻസ് എന്ന് നമ്മൾക്ക് മികവിന്റെ കേന്ദ്രം എന്നാണ് പറയുക, സെന്റർ ഓഫ് എക്സലൻസ്. അപ്പൊ എക്സലന്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. ഒറ്റ വാക്കിൽ ഞാൻ IIM കോഴിക്കോട് സ്വീകരിച്ച അതേ മന്ത്രം തന്നെയാണ് ചൊല്ലുന്നത്, നമ്മുടെ കുട്ടികളെ കാര്യക്ഷമമായിട്ട് കഴിവുള്ളവരായിട്ട് ഐശ്വര്യം കൊണ്ടുവരാനുള്ള ഒരു ഒരു സാധനമായിട്ട് സാമഗ്രിയായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവന് ചൊല്ലിക്കൊടുക്കേണ്ട ഒരേ ഒരു മന്ത്രമാണ് യോഗ കർമ്മസു കൗശല എന്നുള്ളത്. അർജുന വിഷാദ യോഗം അവർ വായിച്ചു നോക്കട്ടെ, എന്താണ് അർജുന സംഭവിച്ചത്? എന്തുമാത്രം ശ്ലോകങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്! തം തഥാ കൃപയാവിഷ്ടം എന്നാണ് പറയുന്നത്. എന്താണ് ഇത്രയേറെ സോറോഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത്? അശ്രുപൂർണാകുലേക്ഷണം, അർജുനന്റെ കണ്ണില് കണ്ണുനീര് വന്നിരിക്കുകയാണ്. അശ്രുപൂർണാകുലേക്ഷണം കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. നമ്മൾ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു, കൃഷ്ണൻ ദൂത് പോയ ഒരു സാഹചര്യമുണ്ടായിരുന്നു, സൂചി കുത്താൻ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിന് എല്ലാം ഓവർകം ചെയ്തിട്ട് അവസാനത്തെ ഡിസിഷനാണ് വന്നിരിക്കുന്നത്, യുദ്ധമല്ലാതെ വേറൊരു പോംവഴിയില്ല. അവിടെ
യുദ്ധസേനയോർ ഉഭയോർ മധ്യേ, രണ്ട് സേനയുടെയും മധ്യത്തിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ചോദിക്കുകയാണ്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, പഠിക്കാൻ മിടുക്കരല്ലാത്ത സമയത്ത് അനാര്യ ജുഷ്ടുമ അസ്വർഗ്യം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയല്ല, നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് യോജിക്കുന്നതല്ല ഇത്. മനോഹരമായുള്ള ഒരു വാക്യാണ് ഭഗവാൻ ഉപയോഗിച്ചത്, അനാര്യം, ശ്രേഷ്ഠൻ ആണ്, വില്ലാളികളിൽ ശ്രേഷ്ഠനാണ്, വില്ലാളി വീരനാണ്. അർജുന, നിനക്ക് യോജിക്കുന്നതല്ല ഇത്. അകീർത്തികരം, നാണക്കേടാണ് അർജുന. എനിക്ക് താൻ എൻ്റെ സതീർത്ഥ്യനാണെന്ന് പറയാൻ നാണക്കേടുണ്ടാക്കുന്നു. ഇത് ലോകമറിഞ്ഞാലോ? അകീർത്തികരം അർജുന. അടുത്ത ശ്ലോകം കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്, ക്ലൈഭ്യം ക്ലൈഭ്യം മാസ്മഗമപാർത്ഥ. ഇതൊക്കെ മാനേജ്മെന്റ് ക്ലാസ്സിൽ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കണം. നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ആവാൻ പോകുന്ന ആളാണ്. ഇറ്റ് ഈസ് നോട്ട് ദി ബിഹേവിയർ ഓഫ് എൻ എക്സിക്യൂട്ടീവ്. ദിസ് ഈസ് നോട്ട് എൻ ആക്ഷൻ എക്സ്പെക്ടഡ് ഫ്രം എൻ എക്സിക്യൂട്ടീവ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഒരു എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഒരു യോദ്ധാവ് എങ്ങനെയാണ് യുദ്ധക്കളത്തിൽ ബിഹേവ് ചെയ്യേണ്ടത്, ഏത് തരം തീരുമാനമാണ് ഈ ബോർഡ് റൂമിൽ വെച്ചിട്ട് എടുക്കേണ്ടത്. അവിടെ നമുക്കൊരു പ്രതീക്ഷയുണ്ട് കൂട്ട എന്ന് നമ്മൾ ചോദിക്കും. അതിനെ മറികടന്നുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനം മികവിറ്റ. ഇപ്പൊ യേശുദാസ് ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇപ്പം പുലി എന്താണ് ചിത്രത്തിന്റെ പേര്, പുലിമുരുകൻ, ലേറ്റസ്റ്റ് പടത്തില് യേശുദാസിന് 73 വയസ്സായി എന്നാലോചിക്കണം. ആ 73 വയസ്സുള്ള യേശുദാസ് പാടിയ മോഹൻലാലിന് വേണ്ടി പാടിയ ആ പാട്ടൊന്ന് കേട്ട് നോക്കിയേ നിങ്ങൾ, എന്ത് മനോഹരമായിട്ടാണ് ആ പാട്ട് പാടിയത്. ഒരു ബംഗാളി നടിയാണ് ആ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, യേശുദാസിന് ഒരു പാട്ട് ഒരു സംഗീതജ്ഞൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആളാരാണ്, എം ജയേന്ദ്രൻ. എം ജയേന്ദ്രന്റെ പ്രായം എന്താണ്, 40 വയസ്സിൽ താഴെ. പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാണ്, യേശുദാസിന്. എം ജയേന്ദ്രൻ വിസ്മയത്തോടുകൂടി മുന്നിൽ തൊഴുതു നിൽക്കുകയാണ്, ഭഗവാന് എന്തൊരു ശബ്ദം, എന്തൊരു സ്വരസാന്നിധ്യം, എന്തൊരു സംഗീതം, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടണ്ടേ. ഒരു ഗീതാ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മികവ് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ കാണിക്കണ്ടേ. ജയമണി സാറിൻ്റെ ഉള്ളിൽ ഗീതയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മികവിൻ്റെ അടിസ്ഥാനം ഭഗവത്ഗീതയാണെന്ന് എൻ്റെ ഗുരുനാഥനും എൻ്റെ സഹപ്രവർത്തകരും പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ എനിക്ക് കിട്ടിയ ഇംഗ്ലീഷ് 3 സർവകലാശാലയിൽ കിട്ടിയ അനുഭവം മാത്രമല്ലല്ലോ. അപ്പൊ അങ്ങനെ മാറ്റിയെടുക്കാൻ ഭഗവത്ഗീത, ക്ലൈഭ്യം മാസ്മഗമ പാർത്ഥ മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ബിഫിറ്റ് യു, നിനക്കൊരിക്കലും യോജിക്കാത്ത ഒരു ബിഹേവിയറാണ് നീ, ഒരു സ്വഭാവമാണ്. ഉപപദ്യതേ, അത് ഒരിക്കലും നിനക്ക് യോജിച്ചതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ടല്ലോ, നിനക്ക് യോജിച്ച രീതിയിലല്ല പേരും, ഞങ്ങളുടെ തറവാട്ടിന് യോജിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ ക്ഷുദ്രം, വിവേകാനന്ദന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശ്ലോകമായിരുന്നു ഇത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്യ ഉത്തിഷ്ട പരന്തപ. ഈ ഒരു സാഹചര്യത്തില് നീ ദുഃഖിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, കാണുന്നവരെ മുഴുവനും നീ ദുഃഖിപ്പിക്കുന്നു. യു ആർ ദി റോൾ മോഡൽ, നിന്നെ മാതൃകയായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഭഗവാൻ തന്നെ പറയുന്നു, എന്നെ മാതൃകയാക്കണം. നഹി കച്ചിക്ഷണമഭി, ഒരുപാട് ശ്ലോകങ്ങള് മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി വരികയാണ്. ശ്ലോകങ്ങൾ ചൊല്ലാനല്ലല്ലോ ഞാൻ ആചാര്യനല്ല, ഞാൻ വെറും അധ്യാപകൻ മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തെക്വ ഉത്തിഷ്ട പരന്തപ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കമാൻഡാണ് സതീർത്ഥ്യനായിട്ടുള്ള ഭഗവാൻ അർജുന ഉപദേശിച്ചത്, തെക്യ
ഉത്തിഷ്ഠ പരന്തപ. എന്തുകൊണ്ടാണ്? അവിടെ ശരീരത്തിന് ബലം വേണം, മനസ്സിന് ബലം വേണം, ബുദ്ധിക്ക് ശക്തി വേണം. ഒരു ദൈവാധീനം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. വരുന്ന ശ്ലോകങ്ങൾ, പിന്നീട് വരുന്ന ശ്ലോകങ്ങളിലെല്ലാം ഈ അർജുനനെ എങ്ങനെ ഒരു പെർഫെക്റ്റ് വാരിയർ ആയിട്ട് മാറ്റിയെടുക്കാം എന്നായിരുന്നു ഭഗവാന്റെ. അതൊരു മാതൃകയാണ്. ആ മാതൃകയാണ് 51 വർഷങ്ങൾക്ക് ശേഷം, 51 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറവും നമ്മൾ വീണ്ടും ആശ്രയിക്കുന്നത്, ലോകം ആഗ്രഹിക്കുന്നത്, ഭാരതം കുട്ടികളെ ഗീത പഠിപ്പിക്കണം, നമ്മൾ അതിനനുസരിച്ച് നീക്കണം. ഞാൻ ഗുരുനാഥൻ പറഞ്ഞു, രംഗനാഥൻ എന്താ പറഞ്ഞു വന്ന ആദ്യത്തെ പാദത്തിലേക്ക് പോവുകയാണ്. ഇതിനെല്ലാം നമുക്ക് ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്ന് കാളിദാസൻ പറയുന്നു. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം, ആ ശരീരത്തെ ശക്തമായിട്ട് നിർത്തണം. 17-ാമത്തെ ചാപ്റ്ററില് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഏത് തരം ആഹാരമാണ്. ആദ്യം പറഞ്ഞു യുക്തമായിട്ടുള്ള ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. യുക്തമായിട്ടുള്ള മാനസിക അവസ്ഥ ഉണ്ടാവണം, എങ്കിലേ ഡൈജഷൻ പൂർണ്ണമാവുള്ളൂ. ടെൻസ്ഡ് ആയിട്ടുള്ള മനസ്സിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല. ദഹിക്കണമെങ്കിൽ ദഹന പ്രക്രിയക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം നമ്മൾ. അപ്പൊ അതിനുള്ള സാഹചര്യത്തിൽ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. സൂര്യന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. കാരണം ആ സമയത്ത് മാത്രമേ ദഹനം പൂർണ്ണമായി നടക്കുകയുള്ളൂ. ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത് അർജുന, മൂന്ന് തരത്തിൽ ഞാൻ ആഹാരത്തെ വിഭജിക്കുകയാണ്. എന്താണ് മൂന്ന് തരത്തിലുള്ള വിഭജനം? ആദ്യത്തെ വിഭജനം, ക്ലാസിഫിക്കേഷൻ വരുന്നത് സാത്വികമായിട്ടുള്ള ആഹാരമാണ്. രണ്ടാമത്തത് രാജസികമായിട്ടുള്ള ആഹാരമാണ്. മൂന്നാമത്തത് താമസികമായിട്ടുള്ള ആഹാരമാണ്. അതിനുള്ള ഭംഗിയായിട്ടുള്ള വിശദീകരണമാണ് പറയുന്നത്, വിശദീകരണം നൽകുന്നത് സ്വാമി രംഗനാഥാനന്ദയാണ്. രംഗനാഥാനന്ദ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ നിർവചനം പറയുന്നത് 17-ാമത്തെ അധ്യായം 7-ാമത്തെ ശ്ലോകം. അതില് പറഞ്ഞു 8-ാമത്തെ ഇത് മുതലാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. 17-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം പറയുന്നത് ആയുർ സത്വ ബല ആരോഗ്യ. ആയുസ്സിനും സത്വഗുണത്തിനും ബലവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന തരമുള്ള ഭക്ഷണം. അത് എങ്ങനെ ഉണ്ടാവും ആ ഭക്ഷണം? ആ ഭക്ഷണം നിങ്ങൾ രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ രസ്യ എന്ന് സംസ്കൃതത്തിൽ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് രുചിയുണ്ടാവുന്നത്, നിങ്ങളുടെ ശരീരത്തിന് രുചിയുണ്ടാവുന്നത്, നിങ്ങളുടെ ശരീരത്തിന് ആന്തരിക സ്രവങ്ങളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ളത്, നാക്കിന് മാത്രം രുചിയുള്ളതല്ല. രസം നിങ്ങളുടെ ദഹനം നടക്കുന്നത് നാക്കിന് മാത്രമല്ല, കൂടുതലും അന്നാഹാരം നാക്കിലാണ് ദഹിക്കുന്നതെങ്കിലും ആമാശയത്തിലും ഒരുപാട് ദഹനം പ്രക്രിയ നടക്കുന്നു. അതുകൊണ്ട് നല്ല ഒരു പദമാണ് ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കഴിക്കുന്ന ഭക്ഷണം സാത്വികമാണെന്ന് വിളിക്കപ്പെടണമെങ്കിൽ അത് രസ്യം ആയിരിക്കണം, രസനക്ക് രുചി ഉണ്ടാക്കുന്നതായിരിക്കണം. അത് സ്നിഗ്ധം ആയിരിക്കണം, അത് തൊട്ടു നോക്കുമ്പം വളരെ സോഫ്റ്റ് ആയിരിക്കണം. വായിലിട്ട് ചവച്ച് അരച്ച് അതിനെ പരുവപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് കൊടുക്കാൻ. അപ്പൊ അത് വളരെ സ്നിഗ്ധം ആയിരിക്കണം. അടുത്തത് എന്താ പറയുന്നത്? അത് സ്ഥിരമായിട്ട് ഹൃദ്യം ആയിരിക്കണം. കഞ്ഞി കുടിക്കുന്നു, ഉടനെ നമ്മൾ ചോദിക്കുന്നു അച്ചാറില്ലേ എന്നാണ്. എന്താണ് അച്ചാറ്? അപ്പൊ കഞ്ഞി കുടിക്കണമെങ്കിൽ അതിന് രുചി വേണമെങ്കിൽ അച്ചാർ എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. പഴം കഴിക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് പഞ്ചസാര തരണം, എന്നാലേ ഞാൻ പഴം കഴിക്കുള്ളൂ. എനിക്ക് പുട്ട് കഴിക്കണം, അമ്മ ചോക്ലേറ്റ് തരുമോ, എന്നാൽ ഒരു കഷ്ണം ഞാൻ കഴിക്കാം. അമ്മയ്ക്ക് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ പുട്ട് കഴിക്കുന്നത്.
അപ്പൊ ഒരുപാട് കാര്യങ്ങള് സ്ഥിരമായിട്ട് അത് ഹൃദ്യമായിരിക്കണം. അത് അന്തിക്കാടിലും ആയാലും ശരി, അന്തിയൂർ കോണത്തിലായാലും ശരി, അന്റാർട്ടിക്കയായാലും ശരി, ഈ ഭക്ഷണത്തിന് ഒരേ ഗുണമാണുള്ളത്. എവിടെ കഴിച്ചാലും ആര് കഴിച്ചാലും സ്ഥിരമായിട്ട് ഹൃദ്യമായിരിക്കണം. അത് മീൻ കഴിച്ചു നമ്മളിങ്ങനെ മണത്ത് മണത്ത്, ഓ സോപ്പ് ശരിയായില്ല, കഴുകിയത് വൃത്തിയായില്ല, ആകെപ്പാടെ പേന തൊട്ടപ്പോൾ അതിനു മണം, താക്കോൽ തൊട്ടപ്പോൾ അതിനു മണം, തൊട്ടതെല്ലാം മീൻ മണം എന്ന് പറയുന്ന സമയത്ത് അതിന് നമുക്ക് സ്ഥിരമായിട്ട് ഹൃദ്യം. ഒരു കോഴി കഴിച്ച് വന്നിട്ട് പറയാണ് കഴിക്കണ്ടായിരുന്നു, പിന്നെ എന്തിനാ പോയി കഴിച്ചത്? അപ്പൊ ഈ രീതിയിൽ സ്ഥിരമായിട്ട് ഹൃദ്യം, ഏത് സമയത്തും ഏത് സാഹചര്യത്തിൽ കഴിച്ചാലും അത് ഹൃദ്യമായിരിക്കണം. ഭഗവാൻ ഉപദേശിക്കുന്നു ആഹാര സ്വാത്വിക പ്രിയ, ഇത്തരം ഭക്ഷണമാണ് സ്വാത്വികന്മാർക്ക് പ്രിയതരമായിട്ടുള്ള ഭക്ഷണം. ഇത്തരം ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല. യോഗോ ഭവതി ദുഃഖ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഈ ഭക്ഷണം നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. ഫ്രൂട്ടേറിയൻ ഡയറ്റ് ഫോർ ബെറ്റർ ലൈഫ് എന്ന് നമ്മൾ പറഞ്ഞു. പഴം കഴിച്ചാൽ ഭഗവാൻ തന്നെ പറയുന്ന ഒരു സ്ഥലത്ത് എന്താണ് കഴിക്കേണ്ടത്? പത്രം, പുഷ്പം, ഫലം, തോയം, നാല് വസ്തുക്കളാണ് ഭഗവാൻ ആവശ്യപ്പെട്ടത്. ഭക്തിയാൽ എനിക്ക് തരുന്നവന് എനിക്ക് പ്രിയതരമായിട്ടുള്ള ആളാണ്. ആര് തരുന്നു? കോഴി, മുട്ട, ഇറച്ചി എന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞത് നാലേ നാല് വസ്തുക്കള്. അദ്ദേഹത്തിന്റെ മനസ്സ് തോന്നിയ അതാണ്. എന്താണ്? സാത്വികമായിട്ടുള്ള ഒരു മനോഭാവം. അവിടെ പത്രം, പുഷ്പം, ഫലം, തോയം. ആഹാരമാക്കി നോക്കും നിങ്ങൾ, ക്യാൻസർ എപ്പോഴും മാറി എന്ന് ചോദിച്ചാൽ മതി. പഴം മാത്രം ഭക്ഷണമായിട്ട് കഴിക്കുക, അത് നല്ല വളമിടാത്ത സ്വന്തം കൈകൊണ്ട് നട്ട് നനച്ചുണ്ടാക്കിയത്, സ്വന്തം നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അപ്പമുണ്ടാക്കി അയ്യായിരങ്ങൾക്ക് പങ്കിട്ട് കഴിക്കാൻ പറഞ്ഞ ഇതേ തത്വസംഹിത തന്നെയാണ് നമ്മൾ പറയുന്നത്. അധ്വാനിക്കുന്നവന് അവകാശപ്പെട്ടതാണ് ആഹാരം, അധ്വാനിക്കുന്നവന് അവകാശപ്പെട്ടതാണ് ആ ആഹാരം. ആ ആഹാരം സാത്വികമായിരിക്കണം എന്ന് പറയുന്നു. എനിക്ക് അറിഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുകയാണ്. ഞാൻ തുടങ്ങിയതാണ് എന്തും കയ്യിൽ വന്നാൽ അത് കൈയഴിഞ്ഞ് അങ്ങോട്ട് കൊടുക്കണം. എനിക്കറിയുന്ന കാര്യങ്ങൾ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു വന്നിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 64-ാമത്തെ വയസ്സിലും തിരുവനന്തപുരം നഗരത്തിൽ ആശുപത്രിയിൽ പോകാത്ത ഒരു ശരീരമാണിത്. ഈ ശരീരത്തെ ഞാൻ ഗാത്രക്ഷേത്രമായിട്ട് കൊണ്ടു നടക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തതാണ്. കാരണം എൻ്റെ ഒരു അഹങ്കാരം, എൻ്റെ ഒരു അഹംഭാവം അതുണ്ടാവാൻ പാടില്ല എന്നാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാനൊരു ഒരു തറ മനുഷ്യനായതുകൊണ്ട് എനിക്കൊരല്പം അഹംഭാവമുണ്ട്. എന്താണ് അഹംഭാവം? ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥനും ഉത്തരവാദിയും ഞാൻ തന്നെയാണ്. ഈ ശരീരത്തിൻ്റെ, ഞാൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യം പറയുന്നില്ല, എൻ്റെ ഭാര്യയുടെ ഉത്തരവാദിത്വവും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. ഈ ഏറ്റെടുക്കാനുള്ള ധൈര്യം തന്നത് ഗീതയിലെ ഇതേ ശ്ലോകമാണ്. ഈ ശ്ലോകം എൻ്റെ ആചാര്യൻ്റെ മുഖത്ത് നിന്ന് ഞാൻ കേട്ടുപഠിച്ചതാണ്. അദ്ദേഹം ഗീതാകാരനായിരുന്നില്ല, അദ്ദേഹം ഒരു പ്രകൃതി ജീവനക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഗീതയിൽ ഇങ്ങനെ ഒരു മന്ത്രമുണ്ട്, അത് ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിന് ഒരുപാട് മറ്റാർക്കും ഉപകരിച്ചില്ലെങ്കിലും ആ പദ്യശകലം, ആ ശ്ലോകത്തിൻ്റെ ഒരു ശകലം എൻ്റെ ജീവിതത്തിൽ 64 വർഷം വരെ ഒരു ഗുളിക പോലും കഴിക്കാതെ, ഞാൻ എല്ലാ വർഷവും പ്രസംഗിക്കാൻ പോന്ന പാറശാല സരസ്വതി ഹോസ്പിറ്റല്, അതൊരു ഡയബറ്റിക് ക്ലിനിക്കാണ്. അവിടെ എല്ലാ വർഷവും എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത് പ്രമേഹത്തിന് പ്രകൃതി ജീവനം എന്ന് പറഞ്ഞു കൊടുക്കാനാണ്. പ്രമേഹം മാറണമെങ്കിൽ പ്രകൃതി ജീവനം മാത്രമേ ഉള്ളൂ.
അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ആദ്യം പറയുന്നത് അഖിലം മധുരം എന്ന് പറയുന്ന ജയദേവരുടെ ഒരു പദ്യമാണ് എനിക്ക് ഓർമ്മ വരും. ഇവരെ കാണുമ്പം ശരീരം മുഴുവനും മധുരമാണ്. ഞാൻ പറഞ്ഞു ശരീരം മുഴുവൻ മധുരമായിട്ടുള്ള നിങ്ങളുടെ സദസ്സിലേക്ക് ഹൃദയം മുഴുവനും മനസ്സ് ഹൃദയം മുഴുവനും മധുരമായിട്ട് ഒരാൾ പ്രസംഗിക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ഹൃദയം മുഴുവനും മധുരമാണ്, നിങ്ങളുടെ ശരീരം മുഴുവനും മധുരമാണ്. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങോട്ട് പകരാതെ ഞാൻ സൂക്ഷിച്ചോളാം. എൻ്റെ മധുരം, എൻ്റെ മനസ്സിൻ്റെ മധുരം നിങ്ങൾക്ക് പകർന്നു തരാം. ശരീരത്തിൻ്റെ മധുരം അകറ്റാനുള്ള, നിങ്ങളുടെ മധുമേഹം എന്ന് പറയുന്ന പ്രമേഹം അകറ്റാനുള്ള ആരോഗ്യ പരിപാലന സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആഹാര രീതികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി പ്രമേഹമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. യുക്താഹാര വിഹാരസ്യ, യുക്തമായിട്ടുള്ള ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. യുക്തമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. യുക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആയുരാരോഗ്യ സൗഖ്യം. ഈ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം. ഭഗവത്ഗീതയുടെ പേര്. ഇതുവരെ സാത്വിക ആഹാരത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെപ്പറ്റി ഇവിടെ പ്രഭാഷണം നടത്തി തന്ന ആദരണീയനായ ഡോക്ടർ സി വി ജയമണി സാർ അവർക്ക് സേവാനിലയത്തിൻ്റെയും ഇവിടെ കൂടിയ ഭക്തജനങ്ങളിലെ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചാദരിക്കുന്നതിനായിട്ട് ആദരണീയനായ ശ്രീ കെ സുരേഷ് ബാബു അവരെ ക്ഷണിച്ചുകൊള്ളുക. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്ന ശ്രീ ജ്ഞാനേശ്വർ അവരാണ് ശക്തി ഏജൻസീസ്. ശ്രീ സി കെ രവി ഉപഹാരം സമർപ്പിക്കും.